നമസ്കാരം, ഫുട്ബോൾ മൂപ്പൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കിമ്മിഞ്ചേനെ ഈ സീസൺ ബയേൺ മ്യൂണിക്ക് സൈൻ ചെയ്തപ്പം പലരും പ്രതീക്ഷിച്ചത് മിക്കവാറും ഈ സീസൺ നമ്മൾ കിമ്മിഞ്ചേ മത്തേസ് ദിലൈ സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത്. ഉപ്പുമക്കാനോനെ പതുക്കെ ബെഞ്ചിലോട്ടാക്കും, കാരണം ലാസ്റ്റ് സീസൺ പുള്ളി കാണിച്ച കുറേ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഉപ്പുമക്കാനോ ഇസ് എ ടോപ്പ് റേറ്റഡ് സെൻറ്റർ ബാക്ക്, വേൾഡ് കപ്പ് ഫൈനലിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ഓർമ്മയിലുണ്ട്. പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചത് ഡിലൈറ്റ് കിമ്മിഞ്ചേ സെൻറ്റർ ബാക്ക് ടു നമുക്ക് കാണാൻ പറ്റും. കാരണം ഡിലൈറ്റ് നമുക്കറിയാം, രണ്ട് ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കും റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഉപ്പുമക്കാനോയ്ക്ക് ആ കപ്പാസിറ്റി ഉണ്ട്. ഉപ്പുമക്കാനോ കൂടുതൽ ഇപ്പോൾ റൈറ്റിലാണ് ഉപയോഗിക്കുന്നത്. ഡിലൈറ്റിനെ നമുക്കറിയാം, അദ്ദേഹം അയാക്സ് ഡേയ്സിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നത്. പിന്നെ യു എൻ എസിലെ റൈറ്റിലും ലെഫ്റ്റിലും മാറി മാറി ഉപയോഗിക്കുന്നതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ബയേൺ മ്യൂണിക്കിൽ വന്നപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്നുണ്ട്, പല റോളിലും ലെഫ്റ്റ് സൈഡിലും യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് സൈഡിലും യൂസ് ചെയ്യുന്നുണ്ട്, മെയിൻലി ലെഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ പക്ഷേ തോമസ് ടുച്ചലിൻ്റെ സെൻറ്റർ ബാക്ക് പെയറിംഗ് ഇസ് ഉപ്പുമക്കാനോ ആൻഡ് കിമ്മിഞ്ചേ. നമ്മൾ പ്രതീക്ഷിച്ചത് ഡിലൈറ്റ് കിമ്മിഞ്ചേയാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡിലൈറ്റിനെ ഒരു വേഴ്സറ്റൈൽ സെൻറ്റർ ബാക്കായിട്ടല്ല തോമസ് ടുച്ചൽ കാണുന്നതാണ് ഇ എസ് പി എനും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ബൈൽഡും ഈ കാര്യം പറയുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഡിലൈറ്റ് ഓൺ ദ ബോൾ അബിലിറ്റിയിൽ ഉപ്പുമക്കാനോട് അത്രയും ഫാസ്റ്റ് തിങ്കർ അല്ലെന്നും അത്രയും സ്പീഡിൽ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ലെന്നും, കൂടാതെ ഡിലൈറ്റ് കൂടുതലും സൈഡിലോട്ട് സൈഡ് പാസസ് ആണ് എന്ന് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് ഫോർവേഡിലോട്ട് ബോൾ പാസ് ചെയ്യത്തില്ല എന്നാണ് ടുച്ചലിൻ്റെ ഒരു അവകാശവാദം എന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, ഉപ്പുമക്കാനോട് അത്ര നമ്മൾ ഓൺ ദ ബോൾ അബിലിറ്റിയുടെ കാര്യത്തിലോ പേസ് സ്പീഡിൻ്റെ കാര്യത്തിലോ ഉപ്പുമക്കാനോട് അത്ര എന്തായാലും ഡിലൈറ്റ് വരത്തില്ല, അത് 100% ശരിയാണ്. ബട്ട് ഉപ്പുമക്കാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ഡിഫൻഡറാണ്, ഒരല്പം കൂടെ ഓൾ സൈഡ് ട്രഡീഷണൽ ഒരു അഗ്രസീവ് സെൻറ്റർ ബാക്കിനെ, പ്രോപ്പർ ഡിഫൻഡറിനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സെറ്റ് പീസിലൊക്കെ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരു ട്രഡീഷണൽ സെൻറ്റർ ബാക്കിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും അദ്ദേഹം കാണിക്കാറുണ്ട്. കൂടാതെ മോഡേൺ സെൻറ്റർ ബാക്കിൻ്റെ ട്രയറ്റ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ഉപ്പുമക്കാനോയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഡിലൈറ്റിനേക്കാളും കൂടുതൽ ഉപ്പുമക്കാനോനെയാണ് തോമസ് ടുച്ചലോ റേറ്റ് ചെയ്യുന്നതും. കിമ്മിഞ്ചേയും ഉപ്പുമക്കാനോ ആയിരിക്കും ഈ സീസണിലെ സെൻറ്റർ ബാക്ക് പെയറിംഗ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. സോ ഡിലൈറ്റിന് എന്തായാലും അവസരങ്ങൾ ഈ വർഷം കുറയാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ ട്വിച്ചറിൻ്റെ ഗുഡ് ബുക്സിലോട്ട് കയറണം. ലാസ്റ്റ് സീസൺ ഇതുപോലെ തന്നെ ഡിലൈറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് സൈൻ ചെയ്തതിന് ശേഷം കുറച്ച് സ്ലോ സ്റ്റാർട്ടായിട്ടാണ് ടീമിൽ വന്നത്. പക്ഷേ പിന്നീട് ടീമിൽ സ്ഥിരമായതിനു ശേഷം ആൾ നല്ല പെർഫോമൻസുകൾ പുറത്തെടുത്തിട്ടുണ്ട്, റിലയബിളാണ്. ഉപ്പുമക്കാനേക്കാളും ബിഗ് ഗെയിംസിൽ റിലയബിളായി തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ തോമസ് ട്വിച്ചൽ റേറ്റ് ചെയ്യുന്നത് ഉപ്പുമക്കാനോനെ ഹൈലി ആയിട്ടാണ്. സോ ഡിലൈറ്റിന് ഉടനെ അവസരങ്ങൾ കിട്ടാനായിട്ടുള്ള ചാൻസ് കുറഞ്ഞു വരുവാണ്. കിമ്മിഞ്ചേ ആണ് ഉപ്പുമക്കാനോയാണ് സെൻറ്റർ ബാക്ക് പെയറിംഗ് ആയിട്ട് തോമസ് ട്വിച്ചൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തോമസ് ട്വിച്ചലിൻ്റെ മറ്റൊരു ഇഷ്യൂ ഗൊറെറ്റ്സ്കയായിരുന്നു. സോ ലാസ്റ്റ് സീസണൊക്കെ ഇത് എടുത്തു പറഞ്ഞിരുന്നു. സോ ഗൊറെറ്റ്സ്കയുടെ അധികം എന്നാ ഓൺ ദ ബോൾ അബിലിറ്റി അതോ അദ്ദേഹം ഫ്ലെയർ മിഡ്ഫീൽഡിൽ കാണിക്കുന്നില്ലെന്നോ അദ്ദേഹത്തിന് കമ്മിറ്റ്മെൻ്റ് ഇല്ലെന്നോ ഉള്ള രീതിയിലൊക്കെ ട്വിച്ചൽ പറഞ്ഞിരുന്നു. സോ ഈ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഹാൻസി ഫ്ലിക്ക് ആണെങ്കിൽ ഗൊറെറ്റ്സ്കയായിട്ടൊരു പ്രൈവറ്റ്ലി അവർ തമ്മിൽ മീറ്റ് ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഹാൻസി ഫ്ലിക്ക് ഗൊറെറ്റ്സ്കയെ ഫ്രാൻസിനെതിരെയും ജപ്പാനെതിരെയുള്ള ഫ്രണ്ട്ലി മാച്ച് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കിയത്. സോ ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തിനോട് ഓപ്പൺലി പറഞ്ഞത്രേ, അങ്ങനെ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ സൂപ്പർ പെർഫോമൻസ് കാണിച്ചിട്ടുള്ള പ്ലെയറാണ് ഗൊറെറ്റ്സ്ക. സോ അദ്ദേഹം ഹാൻസി ഫ്ലിക്ക് ഗൊറെറ്റ്സ്കയോട് പറഞ്ഞെന്നത്രേ, ഓൺ ദ ബോളിലാണേലും പിച്ചിലാണേലും ആ ഒരു ക്രിയേറ്റിവിറ്റി മിഡ്ഫീൽഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ക്രിയേറ്റിവിറ്റിയും എനർജിയും ഇപ്പം ഗൊറെറ്റ്സ്ക നിന്നിൽ നിന്ന് കിട്ടുന്നില്ലെന്നും, സോ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ടീമിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നും, കൂടാതെ ഡോർസ് എന്നതേക്കുമായി ക്ലോസ് ചെയ്യുന്നതല്ല, ബട്ട് ഇപ്പം എൻ്റെ ടീമിലെ മിഡ്ഫീൽഡിൽ നിന്നെ ഞാൻ കാണുന്നില്ല, ഇൻ ഫ്യൂച്ചർ നിനക്ക് ഡോർസ് ഓപ്പൺ ആണ്, നല്ലോണം പെർഫോം ചെയ്യുക ക്ലബിൽ നിന്ന് ഹാൻസി ഫ്ലിക്ക് ഗൊറെറ്റ്സ്കയോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ട് കേൾക്കുന്ന എന്നാന്ന് വെച്ചാൽ ടുച്ചലും ഹാൻസി ഫ്ലിക്കും തമ്മിൽ പേഴ്സണലി സംസാരിച്ചായിരുന്നതും. സോ ടുച്ചല് ഗൊറെറ്റ്സ്കയെ കുറിച്ച് അത്ര നല്ലൊരു റിപ്പോർട്ടല്ല ഹാൻസി ഫ്ലിക്കിനോട് പറഞ്ഞതെന്നുമാണ് കേൾക്കുന്ന മറ്റൊരു ന്യൂസ്. പക്ഷേ നമ്മൾ കണ്ടാണ് പ്രീ സീസണിൽ അധികം ചാൻസ് അപ്പം ലെയ്മറിനെയും കിമ്മിച്ചിനെയും ആ ഒരു മിഡ്ഫീൽഡ് ആയിട്ട് പരീക്ഷിച്ച് മാക്സിമം നോക്കിയിരുന്നു ട്വിച്ചൽ. പക്ഷേ അതും പുള്ളി മാക്സിമം ചാൻസസ് കൊടുത്തിരുന്നു ഗൊറെറ്റ്സ്കയെ. ഗൊറെറ്റ്സ്കയെ പ്രീ സീസൺ ഒന്നും അദ്ദേഹം ഇതിനും യൂസ് ചെയ്തില്ല, പക്ഷേ അതധികം വർക്കായില്ല. ലെയ്മർ കിമ്മിച്ച് അധികം ഹാപ്പി അല്ലായിരുന്നു, ഇപ്പോൾ ബോർഡാണേലും ട്വിച്ചറാണേലും ആ പെർഫോമൻസിൽ ഹാപ്പി അല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടു ബുണ്ടസ് ലീഗ തുടങ്ങിയതിന് ശേഷം പതുക്കെ വീണ്ടും ഗൊറെറ്റ്സ്കയെ നമ്മൾ ടീമിൽ കാണാൻ തുടങ്ങുന്നുണ്ട്. സോ പോസിറ്റീവായ ഒരു കാര്യമാണ്, അദ്ദേഹം ഗൊറെറ്റ്സ്കയെ തിരിച്ച് ട്രസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. ഗൊറെറ്റ്സ്കയ്ക്ക് കൂടുതൽ ചാൻസുകൾ കിട്ടും, ചാൻസ് ഉണ്ടെന്നാണ്, ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. സോ ഗൊറെറ്റ്സ്ക പതുക്കെ ടീമിൽ ഇൻ്റഗ്രേറ്റ് ആയിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അത് നല്ലൊരു പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിലൈറ്റിൻ്റെ കാര്യം ഒരല്പം കഷ്ടമാണ് കാണുന്നത്. പിന്നെ ഗൊറെറ്റ്സ്ക നമുക്കറിയാം പ്രീ സീസണിൽ പല റൂമറുകളും ഉണ്ട്, അതായത് മറ്റ് ക്ലബുകളിലോട്ട് നീങ്ങാനായിട്ടൊക്കെ നീക്കങ്ങൾ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ മൂവ് ഫെയിലായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡായിട്ട് ഹ്യൂജ്ലി ലിങ്ക്ഡായിരുന്നു, പക്ഷേ അത് ഒരു ഒരു ഏരിയാസിലോട് അടിയിൽ പ്രോഗ്രസ് ആയില്ലായിരുന്നു.
നമുക്ക് നോക്കാം ഇനി അങ്ങനെ കാര്യങ്ങൾ വന്നു. എന്തായാലും ഗോറെറ്റ്സ്ക ഇപ്പം പതുക്കെ ടീമിൽ ഇൻ്റഗ്രേറ്റ് ആയിട്ടുണ്ട്. പുള്ളിയുടെ കാര്യം അത്യാവശ്യം പെർഫോമൻസ് കൊടുക്കാൻ സേഫ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഉപ്പമക്കാനോ കിമ്മിഞ്ചയോ ഒന്ന് ഡൗൺ ആയാലേ ഡിലേറ്റിന് അവസരങ്ങൾ കിട്ടാൻ ചാൻസ് കാണുന്നുള്ളൂ. സോ ഡിലേറ്റ് കിമ്മിഞ്ച ഡുവോ ആയിരിക്കത്തില്ല, ഉപ്പമക്കാനോ കിമ്മിഞ്ച ഡുവോയിലാണ് തോമസ് ടുച്ചലെ ട്രസ്റ്റ് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഇതൊന്ന് ജസ്റ്റ് പറയാനായിട്ട് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.